കാസർഗോഡ് ജില്ലയിൽ വളരെ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതും അതേപോലെ തന്നെ സർക്കാർ തലത്തിലുള്ള സിവിൽ സർവീസ് പോലെയുള്ള മേഖലയിൽ നമ്മുടെ ജില്ലയിലെ കുട്ടികൾ വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അതിന് പരിഹാരം എന്നാണ് ഞങ്ങളുടെ ചെറിയൊരു ശ്രമമാണ് ആരംഭിച്ചത്. കഴിഞ്ഞ 2 വർഷക്കാലമായി ഞങ്ങൾ പള്ളിക്കര പേജിൽ നിന്ന് വർക്ക് ചെയ്ത് ജില്ലയിലെ 40 കുട്ടികൾ ജയന്തി ജാമ്യ ശ്രീഗഡ് തെലുഗു ചെറിയ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ ഈ പഠിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പുതിയ പഠനത്തിന് തുടക്കം കുറിക്കുന്നത് ഈ വർഷം SSC കഴിയുന്നത് മുതൽ +1 +2 ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് ജില്ലയിലെ 30 വിദ്യാർത്ഥികളെ സിവിൽ സർവീസ് കോച്ചിങ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ കുട്ടികൾ 30 കുട്ടികളെ തയ്യാറെടുക്കുകയാണ്. അപ്പം April 1 മുതൽ അടുത്ത മാസം May 15 വരെ അതിന് അപേക്ഷ സ്വീകരിച്ച് അവരിൽ നിന്നും പ്രത്യേക അഭിമുഖം നടത്തി ഒരു മത്സര പരീക്ഷയിൽ നടത്തി അതിന് പ്രാപ്തരാകുന്ന ജില്ലയിലെ 30 കുട്ടികൾക്ക് അവരെ തുടർ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും സിവിൽ സർവീസ് പരീക്ഷ അച്ചീവ് ചെയ്യുന്നതിന് വരെയുള്ള ഒരു പദ്ധതിയും തുടക്കമുണ്ട്. അപ്പം ഇത് ജില്ലയിൽ പ്രചാരം കൊടുത്ത് ഇതിനൊരു എല്ലാ ആളുകളുടെയും പിന്തുണ ഉണ്ടായ മാത്രത്തിലും സംരംഭങ്ങൾ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കും. അപ്പം പത്രമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളാണിന്ന് ജനങ്ങളിലേക്ക് എത്താനുള്ള ഒരു വഴി. അപ്പം നിങ്ങളിതിനെ പരമാവധി നല്ലൊരു വാർത്തയോടുകൂടി നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ കൊടുത്ത വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ ഞങ്ങളുടെ ജിമെയിലേക്കോ നിങ്ങളെ ഏറ്റെടുത്ത് കാര്യങ്ങൾ അറിയിക്കുന്നതാണ്. കുട്ടികളെ പ്രത്യേകം അവരുടെ മാർക്ക് അവരുടെ പിന്നെ അഭിരുചികൾ പ്രത്യേക ഇന്റർവ്യൂ പേഴ്സണൽ ഇന്റർവ്യൂ നടത്തലാക്കുന്നു ടെസ്റ്റ് പരീക്ഷ നടത്തുന്നത് അതിനനുസരിച്ചാണ് എടുക്കുക. ഇപ്പൊ ത്രൂ ഒരു കുട്ടി +1 പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഡിഗ്രി കഴിയുന്നത് വരെയുള്ള സമയത്തേക്കുള്ള എല്ലാ കോച്ചിങ് സംവിധാനങ്ങളും അവർക്ക് ഹയർ സ്റ്റഡീസിന് ഇന്ത്യയിലെ പ്രമുഖ സർവകലാശാലകളിൽ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നേടിക്കൊടുത്തുള്ള ഒരു സംവിധാനമാണ്. ഒരു കുട്ടിയുടെ 25 വയസ്സാകുമ്പോഴേക്ക് സിവിൽ സർവീസ് പ്രാപ്തരാകുന്ന രീതിയിലേക്കുള്ള സംവിധാനം രൂപപ്പെടുത്തിയിട്ടുണ്ട്. കോച്ചിങ് ഞങ്ങള് ഇവരെ ഇപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇപ്പം അവരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഓൺലൈൻ ഒരു മാസത്തിൽ ക്ലാസ് ആയി കൊടുക്കും. മാസത്തിൽ 2 ക്ലാസ് ഇപ്പം കാരണം ഇപ്പം അവരുടെ പഠനത്തിനല്ലേ കൊടുത്തിട്ടുള്ളത്. അവർ +2 പഠിക്കും. നമ്മുടെ നാട്ടിൽ +2 പഠിക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ അവർ ഒരുമിച്ച് കൂട്ടി ക്ലാസ് കൊടുക്കും. അവർ ഡിഗ്രി പൂർത്തിയാകുമ്പോൾ ഈ ഡൽഹിയിലെ പല സ്ഥാപനങ്ങളിലും കോച്ചിങ് സെന്ററുകളിലേക്ക് നമ്മൾ അവരെ അടുപ്പിക്കും. ഇതുമായി ഞങ്ങൾ സഹകരിക്കാൻ മലപ്പുറത്ത് വേറൊരു സ്ഥാപനം ഇതേപോലെ സിവിൽ സർവീസ് കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളോട് ഞങ്ങൾ പള്ളിക്കരയിൽ നിന്നാണ് ഒരു ചർച്ചയോട് തുടങ്ങിയ കൂട്ടായ്മയാണ്. പിന്നെ ഞങ്ങൾ ജില്ല മൊത്തം വേദന ഇന്ന് ഞങ്ങൾ കാസർഗോഡിന്റെ പല ഭാഗങ്ങളിൽ 40 കുട്ടികൾ ഞങ്ങൾ അണ്ടറിൽ ഡിഗ്രി പഠനം പഠിപ്പിക്കുന്നുണ്ട്. ജയനിയിലും ജാമ്യയിലും സ്ഥിരമായിട്ട് ഓഫീസ് ഇതിനുണ്ടോ? ആ സ്ഥിരമായിട്ട് ഞങ്ങൾ ഓഫീസ് സമയത്ത് ഞങ്ങൾ ഡൽഹി ബേസ് രജിസ്ട്രേഷൻ ഒക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മെല്ലെ മെല്ലെ ക്രമേണ കുറച്ചും കൂടി ഇതിലൊക്കെ ഒന്ന് പ്രധാനമാണ് നമുക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ജില്ലയിൽ ഉപകരിക്കുന്ന വിദ്യാർത്ഥികളായിട്ട് മാറുന്നതാണ്.